സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവർയാതിരാജായ നമ സൗന്ദര്യലഹരി എൺപത്തിയെട്ടാമത്തെ ശ്ലോകത്തില് ചരണകമലങ്ങളുടെ മൃദുത്വത്തിൻ്റെ വർണ്ണനയാണ് മനസ്സിലാക്കിയത് തുടർന്ന് അമ്മയുടെ പാതാരന്ധങ്ങളുടെ ഭക്തികൊണ്ട് ഭക്തന്മാർക്ക് ലഭ്യമാകുന്ന എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും അത് പ്രത്യേകിച്ച് ദാരിദ്ര്യ ദുഃഖങ്ങൾക്ക് മോചനമായിട്ടുള്ള ആ അനുഗ്രഹം അതിനെ വർണ്ണിച്ചുകൊണ്ട് ദേവലോകത്ത് കൽപ്പവൃക്ഷം പോലും ഇക്കാര്യത്തിൽ തോറ്റുപോകുന്നു കാരണം കൽപ്പവൃക്ഷമൊക്കെ സ്വർഗവാസികൾക്കാണ് എല്ലാം പ്രദാനം ചെയ്യുന്നത് കാരണം കൽപ്പവൃക്ഷം സ്വർഗത്തിലാണ് വളരെ സൗകര്യത്തോട് ജീവിക്കുന്ന സ്വർഗവാസികൾക്ക് കൽപ്പവൃക്ഷമുണ്ട് അവർക്കെല്ലാം ലഭ്യമാക്കുന്നു എന്നാൽ ഈ ദീനലോകത്ത് ഭൂലോകത്ത് ജീവിക്കുന്ന സജ്ജനങ്ങളായ ഭക്തരായ ദരിദ്രരായ കഷ്ടപ്പെടുന്നവർക്ക് എന്താണ് പ്രയോജനം സ്വർഗത്തിലെ കല്പവൃക്ഷം കൊണ്ട് അവിടെ അമ്മയുടെ ഈ പാതാരവിന്ദ എല്ലാം സമർത്ഥമായി പ്രദാനം ചെയ്യുന്നത് അതും അതിശീഘ്രമായാണ് പ്രദാനം ചെയ്യുന്നത് എന്ന ഭാവത്തിൽ ചരണങ്ങളെയും ചരണങ്ങളോടൊപ്പം നഖങ്ങളുടെ സൗന്ദര്യവും ചേർത്ത് വർണ്ണിക്കുന്ന ശ്ലോകമാണ് എൺപത്തി ഒൻപതാമത്തെ ശ്ലോകം അതിൽ സംബോധന ഹേ ചണ്ഡി എന്നാണ് ചണ്ഡി രൂപത്തിലുള്ള ചണ്ഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും തേജസ് ഉള്ളത് വളരെ ഉജ്വലമായി പ്രവർത്തിക്കുന്നത് ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അർത്ഥം പറയാം ഇപ്പോൾ ചണ്ഡീശ്വരി എന്ന പേര് ചാമുണ്ടേശ്വരി എന്നൊക്കെയുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഹേ ചണ്ഡീ കിസലയകരാഗ്രേണ സ്വസ്ഥ്യവാനു ദദത്താം ദിവ്യാനാം തരുണാം ദിവ്യതരുക്കള ദിവ്യം എന്ന് പറഞ്ഞാൽ ദിവി ലോകത്തിലുള്ളത് ദിവി ദുലോകം ദ്ലുലോകമെന്നാൽ എന്നാണ് അർത്ഥം ദിവ്യ ശബ്ദം നമ്മൾ അനേകം പ്രയോഗിക്കുന്നുണ്ട് ശരിക്കുള്ള അതിൻ്റെ അർത്ഥം ദിവി ദിവിഭവം ദിവ്യമെന്നാണ് ദേവലോകത്ത് സംബന്ധിക്കുന്നത് ദേവലോകത്തിൽ നിന്നുണ്ടായത് എന്ന അർത്ഥത്തിലാണ് ദിവ്യം എന്നർത്ഥം വരുന്നത് എന്നാൽ ഇഹലോകത്ത് പ്രാപിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഇഹലോകത്തൊന്നും കാണപ്പെടാത്തത് എന്നും ദിവ്യമാണ് എന്നതിനർത്ഥം പറയാം അങ്ങനെയുള്ള ആ ദിവ്യമായ വൃക്ഷങ്ങൾ ദിവ്യവൃക്ഷങ്ങൾ ഏതാണ് കൽപ്പതരുക്കളാണ് അപ്പോൾ കൽപ്പതരുക്കൾ എന്താ ചെയ്യുക കിസലയ കരാഗ്രേണ കൽപ്പതരുക്കളുടെ കരങ്ങൾ കൽപ്പതരുക്കളുടെ കരങ്ങൾ എന്തായിരിക്കും ആ കൽപ്പതരുക്കളുടെ ഇലകളുടെ മുട്ടുകളായിരിക്കും പല്ലവങ്ങളായിരിക്കും വളരെ കോമളമായ പല്ലവങ്ങളാണ് എന്ന് നമ്മൾ കരുതാം ആ കരങ്ങളാൽ കിസലയം എന്ന് പറഞ്ഞാൽ പല്ലവം ഈ ഇലയ്ക്ക് മുമ്പ് ഇല മൊട്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ മുകുളങ്ങളായി കാണുന്ന ആ അവസ്ഥയാണ് കിസലയം എന്ന് പറയാം കിസലയങ്ങളാകുന്ന പല്ലവങ്ങളാകുന്ന കരാഗ്രം കൊണ്ട് സ്വസ്ഥേഭ്യവ ഫലാനി ദത്താം സ്വസ്ഥരായിട്ടുള്ളവർ വളരെ സുഖമായിരിക്കുന്നവർ സുഖത്തോടു കൂടി ജീവിക്കുന്നവർക്ക് ദേവലോകത്ത് സുഖമാണ് സുഖമനുഭവിക്കാനാണ് ദേവലോകത്ത് പോകുന്നത് എല്ലാ തലത്തിലുള്ള വർണ്ണനയിലും ദേവലോകമെന്നാൽ സുഖ സ സദനമാണ് എന്ന് തന്നെയാണ് വരിക അപ്പം അതുകൊണ്ട് സ്വസ്ഥരായിട്ടുള്ള അങ്ങനെയുള്ള ദേവ മാർക്ക് സ്വർഗവാസികൾക്ക് കൽപ്പവൃക്ഷങ്ങൾ ഫലാനിദദത്താം ഫലങ്ങൾ ആവശ്യമുള്ള ഒക്കെ കൊടുക്കുന്നു എന്താണ് അവർ ആഗ്രഹിക്കുന്ന അതൊക്കെ പ്രദാനം ചെയ്യുന്നു അങ്ങനെ ദിവ്യതരുക്കൾ അതെല്ലാം പ്രദാനം ചെയ്യുന്ന ദിവ്യതരുക്കൾ ദരിദ്രേഭ്യോ ഭദ്രാം ശ്രിയം അനിശം അഹ്നായോ തേച്ചരണേ ആ പല്ലവങ്ങളെ ആയിട്ടുള്ള കരങ്ങൾ കൊണ്ട് ദേവന്മാർക്ക് മാത്രം കൊടുക്കുന്ന ആ കൽപ്പതരുക്കളെ തുലനം ചെയ്തു പറഞ്ഞാൽ അമ്മയുടെ പാതാരിന്ദാണ് ശ്രേഷ്ഠം കാരണം എന്താണ് ദരിദ്രേഭ്യോ ഭദ്രം ദരിദ്രന്മാർക്ക് ഭദ്രമായി പൂർണ്ണമായിട്ട് മംഗളകരമായ ശ്രീയം ഐശ്വര്യത്തെ അനിശ്യം എപ്പോഴും അതും ശീഘ്രം ആഹ്നായ ശീഘ്രമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നു എപ്പോഴാണോ അമ്മയുടെ ചരണാരവിന്ദങ്ങളിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ ഫലം അവിടെ ലഭിക്കുന്നു അവിടെ ഒന്നും വൈകുന്നില്ല അങ്ങനെ ദദൌ തേ ചരണവും അങ്ങനെയുള്ള അമ്മയുടെ ആ ചരണങ്ങളെ എന്താ പറയുക നാഗസ്ത്രീണാം കരകമല സങ്കോചശിഭി നഖൈഹസ തൈവ അങ്ങനെയുള്ള ആ ചരണങ്ങളിൽ ശരണങ്ങളുടെ നാഗസ്ത്രീണാം കരകമല സങ്കോചി നാഗസ്ത്രീകള് എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകളാണ് ദേവസ്ത്രീകളുടെ കരകമലങ്ങളെ പോലും കരകമലങ്ങളുടെ ആ ശോഭയെ ജയിക്കുന്ന തരത്തിൽ കരകമലങ്ങൾക്ക് സങ്കോചമുണ്ടാകുന്ന തരത്തിൽ അങ്ങനെയുള്ള സൗന്ദര്യം കൊണ്ട് ശോഭ കൊണ്ട് ശോഭിക്കുന്ന ആ ചന്ദ്രഗിരണങ്ങൾ ആ ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രഗിരണങ്ങളെന്നാണ് അർത്ഥം ഇപ്പോൾ കരകമല ശശിഭി കരകമലങ്ങളെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ശോഭയുള്ള കൂടിയ നഖങ്ങൾ ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു അതായത് ഇവിടെ ചരണ ചരണങ്ങളുടെ കൈകൾ എന്താണ് നേരത്തെ കൽപ്പവൃക്ഷങ്ങളുടെ കൈകൾ അതിൻ്റെ പല്ലവങ്ങളാണ് എന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ ചരണകമലങ്ങളുടെ കൈകള് എന്ന് പറയുന്നത് കരകമല സങ്കോച ശശി അത് നഖങ്ങളാണ് ആ നഖങ്ങളുടെ ശോഭ അത് ചന്ദ്രകിരണങ്ങൾ പോലെ ശോഭിക്കുന്നു നല്ല വെളുത്ത നഖങ്ങൾ അതിലിങ്ങനെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നു ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശം പ്രതിബിംബിക്കുന്ന പ്രകാശത്തിൻ്റെ ശോഭ അത് ചന്ദ്രപ്രകാശത്തിന്റെ ശോഭ പോലെ സുന്ദരമായിരിക്കുന്നു അങ്ങനെയുള്ള ആ നഖങ്ങളുടെ ശോഭ നാഗസ്ത്രീകൾ നാഗസ്ത്രീകളുടെ സ്വർഗ നാഗവാസികളായിട്ടുള്ള സ്വർഗവാസികളായിട്ടുള്ള സ്ത്രീകളുടെ കരകമലങ്ങളുടെ ശോഭയെ ജയിക്കുന്നതാണ് അതിനെ കളിയാക്കുന്നതാണ് എന്നാ പറയുക അസദൈവ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാ പറയാൻ എന്ന് പറയുക അപ്പോൾ ഇവിടെയും രണ്ടും യോജിപ്പിച്ചു കൽപ്പവൃക്ഷങ്ങളുടെ കൈകളും അതുപോലെ തന്നെ ചരണകമലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രദാനം ചെയ്യാൻ കൊടുക്കാനായിട്ട് കൈകൾ വേണമല്ലോ ആ കൈകൾ അതു തന്നെയാണ് എന്ന് സങ്കല്പിക്കാം അങ്ങനെ അത്ര അത്യന്ത ശോഭോഭനീയമായിട്ടുള്ള നഖങ്ങൾ അത് ദേവസ്ത്രീകളുടെ കരങ്ങളുടെ ശോഭയെയും വെല്ലുന്നതായിട്ടിരിക്കുന്നു അത്ര സുന്ദരമായ കരങ്ങളാണെന്നു പറയുക ഇവിടെ ഇതേ രീതിയിൽ മറ്റൊരു ഭാവനയില് ഇത്രയും ചമത്കാരമായ രീതിയിൽ വർണ്ണിച്ചിരിക്കുന്നുണ്ട് സഹസ്രനാമത്തിൽ ഈ കരാങ്കുലികളെ കുറിച്ച് പറയുന്നത് കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി എന്നാണ് അമ്മയുടെ കരാങ്കുലികളിൽ നിന്നാണ് നാരായണൻ്റെ ദശാവതാരങ്ങളുണ്ടായത് എന്ന് അവിടെ വർണ്ണിച്ചിട്ടുണ്ട് കരാങ്കുലി നഖ ഉത്പന്ന കരാങ്കുലി നഖങ്ങളിൽ നിന്ന് പത്ത് ഓരോ നഖങ്ങളിൽ നിന്നും ഓരോ അവതാരം എന്ന രീതിയിൽ പത്തവതാരങ്ങളുണ്ടായ അതിൻ്റെയൊക്കെ പൂർണതയാണ് എന്ന് പറയുന്നു അവിടെ ആ പരാശക്തിയുടെ വിരാട് രൂപമാണ് കാണുന്നത് കേവലം ഒരു ദേവിയുടെ ഭാവത്തിൽ മാത്രമല്ല പൂർണമായ ആ മായാശക്തിയായിട്ടുള്ള പരമേശ്വരിയായിട്ടുള്ള രൂപത്തിൽ സർവവ്യാപകമായി നിൽക്കുന്ന രൂപത്തിലാണ് നാരായണൻ്റെ ദശാകൃതിക്ക് കാരണമാകുന്നത് എന്നാണ് അവിടെ സഹസ്രനാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇവിടെ മറ്റൊരു രീതിയിൽ കൽപ്പവൃക്ഷത്തോട് ചേർത്ത് എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണമാണ് അമ്മയുടെ ചരണങ്ങൾ അതുകൊണ്ട് ഒന്നും സംശയിക്കേണ്ടതില്ല എല്ലാ സുഖങ്ങളും പ്രാപിക്കാൻ അമ്മയുടെ ചരണങ്ങളെ തന്നെ ആശ്രയിക്കുക എന്ന് ഇവിടെ വർണ്ണിച്ചു രണ്ട് ഭാവനകളും ശരിക്കു പറഞ്ഞാൽ ഒരേ രീതിയിൽ തന്നെ പോകുന്നതാണ് അതായത് വ്യാപകമായി ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ കൽപ്പവൃക്ഷങ്ങളെ വെല്ലുന്നതാണ് എന്ന് പറയുമ്പോഴും പരമേശ്വരിയുടെ ആ സ്വരൂപം സർവവ്യാപകമാണ് ബ്രഹ്മരൂപമാണ് എന്നു തന്നെ തെളിയുകയാണ് ഇപ്പോൾ ഈ എൺപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിലെ ഈ മനോഹരമായ വർണ്ണന എല്ലാ ദരിദ്രർക്കും ബുദ്ധിമുട്ടുന്നവർക്ക് ഒക്കെ സഹായകമായി നിൽക്കുന്ന എപ്പോഴും ശീഘ്രം തന്നെ സഹായം പ്രദാനം ചെയ്യുന്ന അമ്മയുടെ ചരണകമലങ്ങളുടെ ഈ വർണ്ണന അമ്മയുടെ പാലാരവിന്ദങ്ങളിൽ തന്നെ അർപ്പിക്കാം തവ ജനനിവാചാം സ്തുതിരിയം